എല്ലാവർക്കും അർപ്പിതാസ് ലാൻഡ് ഓഫ് ഡ്രീംസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കുംബർ സീഡ്സും പിന്നെ മസ്റ്റാർഡ് സീഡ്സും വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ട പായസമാണ്. ഇത് നല്ല ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സോ നമുക്ക് നേരെ ആ ബോട്ടിലാട്ടൊന്ന് നോക്കാം. ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്ത ബോട്ടിലോട്ട് ഞാനിനി സ്പോഞ്ച് ഉപയോഗിച്ച് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ഒരു കോട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ഒരു എൻ്റെ ബട്ടർഫ്ലൈ പാരസിലേക്ക് കുറച്ച് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് പോർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ക്രോം യെല്ലോ ആക്രിലിക് പെയിൻറ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് ഡ്രോപ്സ് മാത്രം അതിനകത്തേക്കൊന്ന് പോർ ചെയ്തു. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്തു. ഇപ്പോൾ ഇതായി ഒരു ലൈറ്റ് കളർ എനിക്ക് കിട്ടി. ഇനി ഞാൻ അതും നമ്മുടെ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഒരു കോട്ട് കൊടുത്ത് ഡ്രൈ ആയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു കോട്ടും കൂടി കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ മുമ്പൊക്കെ ഞാൻ വരച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതൊന്ന് വേഗം ഒന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ട്രേസിങ് മെത്തേഡാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർബൺ പേപ്പർ ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ കാർബൺ പേപ്പർ വെക്കേണ്ടത്. ഓക്കെ, ഇപ്പം എനിക്ക് ആ ഒരു ഗേളിനെ നന്നായി അവിടെ ട്രേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് ഒരു 00 സൈസ് ബ്രഷ് ഉപയോഗിച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഹെയറിന് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ താരത്തിൻ്റെ എൻട്രി, അതായത് കുക്കുംബർ സീഡ്സ്. ഞാനിപ്പോൾ നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂ ഈ ഒരു ഡ്രസ്സ് ഗേളിൻ്റെ ഡ്രസ്സായിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഒട്ടിക്കുകയാണ്. ഈ ഗ്ലൂ ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സൂപ്പർ ഗ്ലൂ ആണ് കേട്ടോ. ഇപ്പം ഞാൻ അപ്പർ പാർട്ട് രണ്ട് ലെയറായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത തരത്തിൽ നിന്ന് നോക്കാം, മസ്റ്റാർഡ് സീഡ്സ്. ഇത് ഞാൻ പെർമെറ്റാലിക് ഗോൾഡ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തതാണ്. കടുകിനെ ഇങ്ങനെ ഷുഗർ ബീഡ്സ് ആക്കാൻ പഠിച്ചത് ഞാൻ ക്രിയേറ്റീവ് ആർട്ട് മലയാളത്തിൽ ചേച്ചിയുടെ നോക്കിയിട്ടാണ്. ഇനി ഞാൻ ഇതും ഒന്ന് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ്. ഈ ഒരു സെക്കൻഡ് ലെയറിലെ രണ്ട് സീഡ്സിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു മസ്റ്റാർഡ് ഒട്ടിക്കുന്നത്. ഗേളിൻ്റെ ഡ്രസ്സിൻ്റെ മുകളിലത്തെ പാർട്ടും പിന്നെ ആ ഒരു മിഡിൽ പോർഷനും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഇതേപോലെ മസ്റ്റാർഡ് സീഡ്സ് ഒന്ന് ഒട്ടിക്കുകയാണ്. ഇനി നമുക്ക് മസ്റ്റാർഡ് സീഡ്സ് ഒട്ടിച്ചതിൻ്റെ അടിയിലായിട്ട് അതായത് ഇതേപോലെ കുക്കുംബർ സീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം. കുക്കുംബർ സീഡ്സ് ഒട്ടിച്ചതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് മസ്റ്റാർഡ് സീഡ്സ് ഒന്ന് ഒട്ടിക്കുകയാണ്. ഡ്രസ്സിൻ്റെ ലാസ്റ്റ് പാർട്ട് മുഴുവൻ ഞാൻ മസ്റ്റാർഡ് സീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ആ ഒരു കടുക് മണികളും കുക്കുംബർ സീഡ്സും ഒക്കെ അവിടെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഡീപ് ബ്രിൽ പേർപ്പിൾ എന്ന് പറഞ്ഞ ആക്രിലിക് പെയിൻറ്റ് ഗേളിൻ്റെ മുകളിലത്തെ ആ ഒരു ഡ്രസ്സിൻ്റെ പാർട്ടിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ സെറുലിയൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ആക്രിലിക് പെയിൻറ്റും ഈ ഒരു ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ കളേഴ്സൊക്കെ ഞാൻ ബേസിക് മെറ്റീരിയൽ പാർട്ട് വണ്ണിൽ കാണിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കടുക് മണികൾക്കൊക്കെ ഒരു ബ്ലൂ കളർ എന്തെയെന്ന് അറിയാതായിപ്പോയിരുന്നു. സോ ഞാനത് ഒരു പെർമെറ്റാലിക് ഗോൾഡും ടൂത്ത് പിക്കും വെച്ചിട്ട് ആ ഒരു കടുക് മണികളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എല്ലാ കടുക് മണികൾക്കും ഒന്ന് പെയിൻറ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ പെർമെറ്റാലിക് ഗോൾഡും പിന്നെ ഒരു ടൂത്ത് പിക്കും വെച്ചിട്ട് അതിൻ്റെ ആ ഒരു മുടിയിലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രസ്സ് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അതിൻ്റെ മുഖവും കൈയും ഒക്കെ ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഷൂസിലും ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചുകൊടുത്തു. ഇനി ഞാൻ ഈ ഒരു സെറുലിയൻ ബ്ലൂ ആക്രിലിക് പെയിൻറ്റ് തന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഗ്ലൂ ഉപയോഗിച്ച് ഇപ്പോൾ കാണുന്നത് പോലെ കുക്കുംബർ സീഡ്സ് ഈ ഒരു സിഗ്സാഗ് രൂപത്തിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ആ ഒരു സീഡ്സിലെ ഡീപ് പേർപ്പിൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഇനി ഞാൻ ബോട്ടിലിൻ്റെ മുകളിലത്തെ പാർട്ടിൽ ഇതേപോലെ ഡീപ് പേർപ്പിൾ പെയിൻറ്റ് അപ്ലൈ ചെയ്തു.
അതിന് ശേഷം അതിൻ്റെ താഴെ കുക്കുംബർ സീഡ്സ് ഒട്ടിച്ചതിന് ശേഷം അതിനകത്ത് ബ്ലൂ കളറാക്കി പെയിൻറ്റ് അടിച്ചു കൊടുത്തു. ഇനി ഞാൻ ഈ ഒരു ക്യാമൽ ആർട്ടിസ്റ്റ് പിക്ചർ വാർണിഷ് ബോട്ടിൽ മേലൊന്ന് അടിക്കാൻ പോവാണ്. ഇന്ന് 140 rupees. എങ്കിലും വാർണിഷ് അടിച്ചപ്പോൾ അവിടെ കുറച്ച് പെയിൻറ്റ് സ്പ്രെഡായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബോട്ടിൽ ഇതവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ ബോട്ടിൽ ആർട്ടിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. നമ്മുടെ വീട്ടിൽ വേസ്റ്റായി കളയുന്ന കുക്കുംബർ സീഡ്സ് വെച്ചിട്ട് ആ ഒരു ഗേളിൻ്റെ ഡ്രസ്സായി. അതിന് ഞാൻ കുറച്ച് പെയിൻറ് കൊടുത്ത് അട്രാക്റ്റീവ് ആക്കി എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.